ഞാനും പിന്നൊരു ഞാനും. ഓൾ റൈറ്റ്, ഇപ്പോ നല്ലൊരു കഥ കേൾക്കാം. ഇത് വായിക്കൂ. ബാഡ് ഹെയർ ഡേയ്സ് ആൻഡ് ഫോർഗോട്ടൺ പാസ്വേർഡ്സ് ഇരിക്കുന്ന ഈ യൂണിവേഴ്സിൽ ഞാനും എന്തുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നൂടാ? വളരെ ശക്തിയായി, സാമർഥ്യത്തോടെ, ഇല്ലെങ്കിൽ ഇങ്ങനെ കൂടെ. നല്ല മുടിയോടുകൂടി ആക്രമത്തെ ചെറുക്കുന്ന സൂപ്പർ ഹീറോ. നിങ്ങൾക്കറിയാലോ, ഇതൊക്കെ എനർജി ആണല്ലോ. എല്ലാ വിചിത്ര ചിന്തകളും ഒരു പാരലൽ യൂണിവേഴ്സ് റിയാലിറ്റി ഷോയിൽ അഭിനയിക്കുന്നത് പോലെയാണുള്ളത്. അടിപൊളി. ഞാൻ പാരലൽ യൂണിവേഴ്സിൽ ഒരു അവോക്കാഡോ ടോസ്റ്റ് ചെയ്യുന്ന നിഞ്ചയായിട്ട് കൂടി ഇരിക്കാം. നീ പ്രൊഫസർ ആഡമിന്റെ കൂടെ ചേർന്ന് ക്വാണ്ടം മെക്കാനിക്സ് ചെക്ക് ചെയ്ത് തീരൂ. മൈൻഡ് ബ്ലോയിങ് അറിവാണ് നിനക്ക്. പക്ഷെ റൂബിയും ആ ക്ലാസ്സിൽ തന്നെയാ ഉള്ളത്. ഞാൻ അവളെ കണ്ട ദുഃഖിച്ച് മരിച്ചു പോകും. ഹായ് കാമിലി സ്വീറ്റി, ജീവിതത്തിൽ ഇത്തരം തടസ്സങ്ങൾ സാധാരണമാണ്. എന്നാലും എപ്പോഴും ജീവിതം നമ്മൾ എൻജോയ് ചെയ്യണം. ഹാ, ചിലപ്പോ വേറൊരു പരിണാമത്തിൽ ജീവിതം മുഴുവൻ 16 വയസ്സായിരിക്കണം. എന്റെ കൂടെ ബുക്സും ഫ്രണ്ട്സും ഉണ്ടാവണം. പിന്നെ ഹൈസ്കൂളിൽ തന്നെ ഇരിക്കണം, നെറ്റ്ഫ്ലിക്സ് ഉണ്ടാവണം, സോപ്പ് ഓപ്പറയും കുറച്ചായിരിക്കണം. പക്ഷെ ചില സമയങ്ങളിൽ ശാന്തമായി ഇരിക്കുമ്പോഴും കാറ്റ് നമ്മളെ കണ്ടുപിടിക്കണം. ദാ അവിടെ നോക്ക്, ഹൈസ്കൂളിന്റെ കാരണം തന്നെ സങ്കീർണമാണ്. ഹായ് സെറിനിറ്റി. നല്ലത്, വളരെ നല്ലത്. ഇത് മിസ് കമേല തന്നെയല്ലേ? ഇത് മിസ് കമേൽ. ചുണ്ടലി എന്താ ഗർജിക്കുവോ? ജനങ്ങൾ എന്താ എന്റെ പേര് തെറ്റായി പറയുന്നത്? ഇനി ചിലപ്പോ ഇതൊരു കളിയായിരിക്കും അല്ലേ? അതിനവർക്കൊരു ട്രോഫി തന്നെ കൊടുക്കാലോ. അതെ, പറഞ്ഞത് സത്യ. ശരി, പൊയ്ക്കോ കമീല. ഇത് കമേൽ. മെന്റൽ നോട്ട്, പേര് പറയാൻ വേണ്ടി ഒരു വിസിൽ ശബ്ദം ഡിസൈൻ ചെയ്യണം. വീട്ടിലേക്ക് വന്നല്ലോ. ഈ സോക്സ് ഇത്രയും നേരം ഇട്ടത് മതി. ഇനി എന്റെ നായിക്കുട്ടി. ഫ്ലഫ്, നീയാണ് എന്റെ പേര് എപ്പോഴും ശരിയായി പറയുന്നത്. ഞാൻ നിന്നെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ മാത്രം മതി. ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? എപ്പോഴത്തെയും പോലെ തന്നെ. ആദ്യം ഭക്ഷണം, അതിനുശേഷം പഠനം. 5 മിനിറ്റിൽ താഴേക്ക് വരാം. ജീവിതം ഒരു നാടകമാകുമ്പോൾ ഞാൻ പഴയ ഈജിപ്തിലേക്ക് പോകും. വൈഫൈ ഉണ്ടാകില്ല, പക്ഷെ സമാധാനം ഉണ്ടാകും. ഞാൻ പുസ്തക വായനയിൽ മുഴുകുമ്പോൾ എന്നെ ചുറ്റിയിരിക്കുന്ന മുറികൾ കാലത്തിന്റെ മണത്തരികളിൽ അലിയാൻ തുടങ്ങും. അതിനുശേഷം ഈജിപ്ഷ്യൻ തുടിപ്പുകൾ എന്റെ ഹൃദയ താളവുമായി ചേരുമ്പോൾ എന്നെ ആ സാമ്രാജ്യത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വേറൊരു ദിവസം വേറൊരു നാടകം. നിനക്ക് മാജിക് കാണാൻ ആഗ്രഹമുണ്ടോ? മൈക്കേല, ഒരു ടെസ്റ്റ് തീഫ്. സ്കൂളിലെ ഗോസിപ്പിനേക്കാളും ഇത് ജ്യൂസിയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ മൈക്കേല വളരെ അഹങ്കാരിയായിരുന്നു. അത് ഹൈസ്കൂളിൽ മാത്രമല്ല, പക്ഷെ എല്ലായിടത്തിലും. നിനക്കെന്നെ തോൽപ്പിക്കാനേ പറ്റില്ല. ഞാനൊരു ഹൈ ക്ലാസ് ആണ്. അവള് വളരെ ശാന്തയായി. അതിനുശേഷം ഏൻഷ്യന്റ് ഈജിപ്ത്, ടിവിയിലെ സ്ഥലം മാറുന്നതിനെ പറ്റി പറയൂ. ആ, അവളിപ്പോ എവിടേക്കാ പോയത്? എന്താ ഇത്? ഞാൻ ഏതെങ്കിലും ഹിസ്റ്ററി ചാനലിന്റെ ഉള്ളിലേക്ക് സൈക്കിൾ ഓടിച്ചിട്ട് വന്നു. അവളെ പിടിക്കേ. നല്ലത്, ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ. അയ്യോ, പിന്നെയോ? ഞാനൊരു കാറ്റ് പോലെയാണ് പറക്കുന്നത്. എനിക്ക് ആരെന്നാ അറിയാത്ത ആൾക്കാർ എന്നെ പിന്തുടർന്നു. അല്ല, ഈ മുഖം മൂടി അണിഞ്ഞവരൊക്കെ ആരാ? സിനിമകളിലൊക്കെ നല്ല വില്ലന്മാരെ കണ്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ സൂപ്പർ സ്നീക്കി വില്ലൻസ് ആയിരിക്കും. നിന്റെ പേരെന്താണെന്ന് പറ. നീ എവിടെ നിന്നാ ഇങ്ങോട്ടേക്ക് വന്നതെന്നും പറ. ഞാൻ കമാൽ. ഞാൻ ഇവിടെ അടുത്ത് 16-ാമത്തെ സ്ട്രീറ്റിലാണ്. ഞാൻ അറിയാതെ ഇങ്ങോട്ട് വഴി തെറ്റി വന്നതാണ്. മൂവി സെറ്റിനുള്ളിലേക്ക് വന്നതാന്ന് തോന്നുന്നു. മിറർ മിറർ ഓൺ ദ വാൾ, ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്നല്ലോ. 16th സ്ട്രീറ്റോ, മൂവിയോ? എങ്ങനെ എന്റെ മുഖം നിനക്ക് കിട്ടി? നീ ചോദിക്കുന്നത് സ്കിൻ കെയറിനെ പറ്റിയിട്ടാണെങ്കിൽ ഞാൻ എപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ആ,
കണ്ടുപിടിച്ചു എന്റെ ഡോപ്പൽഗാംഗർ. അതുമാത്രമല്ല എനിക്ക് ഇഷ്ടമില്ലാത്ത കുട്ടികൾ. ഞാനൊരു സ്വപ്നത്തിലാണെന്ന് തോന്നുന്നു. ശരി, ശ്വാസം വിട്. നീ വഴി തെറ്റി ഇവിടെ വന്ന് ഇറങ്ങിയല്ലേ? അതെ, തെറ്റായ ഒരു വളവിൽ വന്നു. ഞാനിപ്പോ ടൈം ട്രാവലിലാണോ ഉള്ളത്? GPS ആണ് എനിക്ക് ഒരുപാട് സഹായമായിട്ടുള്ളത്. അവൾ എന്നെ നോക്കി, അവളുടെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചു. ഞാൻ എന്താ പറയാൻ വന്നതെന്നോ, രണ്ട് സുന്ദരികളായ പെൺകുട്ടികൾ ഒരേ സ്ഥലത്തെന്നോ, ഇതെങ്ങനെ സംഭവിക്കും? ഇതെന്നെ കൊണ്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്റെ പേര് എഡ്രസ്. വിധി വിളയാട്ടം കൊണ്ട് എന്ത് സംഭവിച്ചെന്നോ, ഇപ്പോൾ ഞാനാണ് നീ. എക്സ്ക്യൂസ് മീ, വേറെയൊരു ഞാനോ? എന്നെ വിശ്വസിക്ക്, ഇവിടെ ഒരുപാട് ലോകങ്ങളുണ്ട്, അതിൽ നിറയെ പരിണാമങ്ങളും ഉണ്ട്. നീ ഭൂമിയിൽ നിന്നും വന്നില്ലാന്ന് ഞാൻ വിശ്വസിക്കാം. ശരി, ആദ്യം ഞാനൊരു ഏലിയനല്ല. പക്ഷേ ശരിയാണ്, ഞാൻ ഭൂമിയിൽ നിന്ന് തന്നെയാ വന്നത്. പക്ഷേ നീ നീ 18th century വൈബ്രേഷൻ തന്നെയാണല്ലോ കൊടുക്കുന്നത്. നീ ഏത് നൂറ്റാണ്ടെന്ന് പറ. ഞാൻ 21st century. പക്ഷെ എനിക്കത് സമ്മതിക്കാൻ പറ്റില്ല. നിങ്ങളുടെ നൂറ്റാണ്ടിൽ ഒരുപാട് ആഭരണങ്ങളുണ്ട്. അപ്പോ നീ വന്നത് ഭാവിയിൽ നിന്നാണോ? കഥക് തുറക്ക്, ഞങ്ങൾ നിങ്ങളെ ചുറ്റി വളഞ്ഞിരിക്കുന്നു. ഞാൻ എന്താ ചെയ്തത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ എന്താ പഞ്ചസാര വാങ്ങിയോ? അവരെന്നെ തേടിയാ വന്നത്. പക്ഷെ ഇപ്പൊ നിന്നെ കണ്ട് ഞാനാണെന്ന് വിചാരിച്ചു. വാ, പോകാം. ഞാൻ അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പഴയ പുരാതനമായ ലോകത്തിൽ എനിക്ക് അത് അനുഭവപ്പെടാൻ തുടങ്ങി. ഹോമി, അതായത് ആ സമയത്തെ പറ്റി എനിക്കറിയാം. എഡ്രസ് എന്റെ പോലെ തന്നെയാണുള്ളത്. പക്ഷെ അതേസമയം അവൾ ഞാനല്ല. ഒരു യഥാർത്ഥ ഹീറോ എപ്പോഴും ദുഷ്ടന്മാരോട് പൊരുതിക്കൊണ്ടേയിരിക്കും. അവർ കാണുമ്പോൾ എത്ര ശക്തരായിരുന്നാലും. ആ സഞ്ചികളെല്ലാം ഉടനെ താഴെയിട്. എന്റെ അടുത്ത് അനാവശ്യമായ പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങളെ പോലെ നീ ഒരു ശക്തിശാലിയൊന്നും അല്ല. ആയിരിക്കാം, പക്ഷെ ഊർജത്തിനും ശക്തിക്കും വ്യത്യാസമുണ്ട്. ശക്തി എന്നത് ശരിയായ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. ഞാൻ കാണിച്ചു തരാം. എഡ്രിസ്, അവരെല്ലാം നല്ല സീരിയസ് ആണ്. നിനക്ക് പേടിയില്ലേ? പേടിയുണ്ട്, പക്ഷെ തെറ്റായ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് തടയണം. നമ്മൾ പേടിക്കാനേ പാടില്ല. ചില സമയങ്ങളിൽ നല്ല കാര്യം നടക്കണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അവളെ സഹായിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ അഭിമാനിക്കുന്നു. എഡ്രിസ് ഒരു കണ്ണാടി പോലെ എന്റെ ധൈര്യം കാണിക്കുന്നു. പണ്ടുമുതലേ ഈജിപ്തിനെ പറ്റിയുള്ള എന്റെ അറിവ് കാരണം എന്റെ മനസ്സ് അവളുടെ കയ്യിൽ വെച്ചു. ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രാജാക്കന്മാർ എന്തുകൊണ്ടാണ് അവരുടെ സ്വത്ത് പിരമിഡിനുള്ളിൽ വെച്ചതെന്ന്? ഓ, അത് നിനക്കറിയില്ലേ? രാജാക്കന്മാർ തങ്ങളുടെ അടുത്ത ജന്മത്തിൽ ആ സ്വത്തുക്കളെല്ലാം എടുത്ത് അവർ വീണ്ടും ഭരിക്കാൻ പോകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ കേട്ടത്. നീ ഒരു ചെറിയ ചരിത്ര ബുക്കാണ്, അങ്ങനെയല്ലേ? എനിക്ക് പുസ്തകങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്, അതാണ് എന്റെ രഹസ്യവും. ഞാൻ എന്റെ ജീവിതത്തെ പറ്റി ചിന്തിച്ചിരിക്കുമ്പോ എന്റെ ജീവിതവും ആ പണ്ഡിതന്മാരെ പോലെ മാറിയിരിക്കും. നിന്റെ ധൈര്യം എനിക്ക് ഒരുപാട് ഇഷ്ടമായി എഡ്രിസ്. നീയാണ് എന്റെ ഹീറോ. നമ്മൾ രണ്ടുപേരുടെയും നല്ല കാര്യങ്ങളെ പറ്റി നമ്മൾ പരസ്പരം അഭിനന്ദിക്കുന്നു. നല്ലത്, ഇത്രയും നല്ലൊരു കാര്യം പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. പക്ഷെ അതിനുശേഷം സമാധാനം നശിച്ചുപോയി. ആ വൃത്തികെട്ട മനുഷ്യന്മാർ തിരിച്ചു വന്നു ഭ്രാന്തരെ പോലെ. വീണ്ടും നിങ്ങളോ? എഡ്രിസ്, നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എഡ്രിസ് എനിക്കൊരു ഒളിയിടം കാണിച്ചു. അതെ, നീ പറയുന്നത് ശരിയാണ്, അത് സുരക്ഷിതമായ സ്ഥലമാണ്. പക്ഷെ കൂട്ടുകാരെ, വളരെ വിചിത്രമായ ഒരു കാര്യം നടന്നു. എഡ്രിസ് പുറത്തു തന്നെ നിന്നു, പക്ഷെ അവൾ ഒരുപാട് സമർത്ഥയാണ്. അതിനുശേഷം അവളുടെ വാക്കുകൾ മിന്നൽ പോലെ എന്നിൽ വന്ന് നിറഞ്ഞു. നിനക്ക് പേടിയാണെങ്കിലും ചീത്ത കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും എതിർക്കണം. പേടിച്ച് വിറച്ച് ഓടുന്നത് പഴയ കാര്യമല്ലേ? പെട്ടെന്ന് ഒരു സിനിമയിലെ സൂപ്പർ ഹീറോ മാതിരി ഞാൻ ഉണർന്നു. എങ്ങനെയാണെന്നോ, ഇതാദ്യത്തെ ആക്രമണം, പക്ഷെ ഫാൻസിയോ സ്ലോ മോഷനോ ഒന്നും ഇല്ലാതെ. ആ സമാധാനം നമുക്ക് കിട്ടിയാലും നല്ലതല്ലേ? പിന്നെ ഞാൻ അധികാരികളുടെ അടുത്തേക്ക് പോയി. ഞാൻ അവരോട് വലിയ ശബ്ദത്തിൽ ആ ഗുണ്ടകളെ പറ്റി പറഞ്ഞു. എന്റെ ഹൃദയം കിടുകിടാ വിറച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് അതൊരു ഭയം മാത്രമായിരുന്നില്ല, ഒരു ആശ്ചര്യം. കമാൽ, നീ ശരിക്കും അത്ഭുതമുള്ളവളാണ്. നിനക്ക് പേടിയേയില്ലേ? അതെ, പേടിയാണെങ്കിലും ശരിയായ കാര്യങ്ങൾ ചെയ്യണ്ടേ? ഭയം വന്നാലും പ്രശ്നമില്ല. ഞാൻ മുന്നിൽ നിന്നാൽ എന്റെ കൂടെ എല്ലാവരും ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നത് വളരെ ശരിയായ കാര്യമാണ്. അപ്പോഴവർ കൂടെ നിൽക്കും. നന്നായി സംസാരിക്കുന്നു. ഞാനും നിന്നിൽ നിന്ന് ഒരുപാട് പഠിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അടികൂടും, എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയും.
നിൽക്ക്, അവിടെ തിളങ്ങുന്നത് പോലെയുണ്ടല്ലോ. ഇത് എന്റെ റൈഡ് ഹോമാണോ? നീ അതിൽ നിന്നാണോ വന്നത്? ഞാനത് ഇപ്പോഴാ കാണുന്നത്. അഡ്രസ് പറഞ്ഞത് ശരിയാണ്, പോർട്ടൽ പുതിയതാണ്. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചതുകൊണ്ട് അതിവിടെ പ്രത്യക്ഷപ്പെട്ടു. ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും മറക്കില്ല എന്ന് പറഞ്ഞ ഞങ്ങൾ ഗുഡ് ബൈ പറഞ്ഞു. നീ എപ്പോഴും എന്റെ ഹൃദയത്തിൽ ഉണ്ടാവും അഡ്രസ്. എനിക്ക് നിന്നെ മറക്കാനേ പറ്റില്ല. ഞാൻ നീയാണ്, വ്യത്യാസമായ നീ. ഞാൻ തിരിച്ചും ഇവിടെ വന്നു, പക്ഷെ ഒന്നും മാറിയിട്ടില്ല. പക്ഷെ ഒക്കെ വ്യത്യസ്തതയുള്ളതായി. അടുത്ത ദിവസം രാവിലെ ഞാൻ മെക്കേലയെ പോയി കണ്ടു. ഇനി അവൾ ആരോടും അഹങ്കാരിയായി പെരുമാറരുത്. അപ്പൊ നീ ശരിയായ കാര്യമാണോ ചെയ്തത്? തീർച്ചയായും. ഞാൻ പോയി പ്രിൻസിപ്പലിനോട് സംസാരിക്കാം. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവർക്കെതിരെ ഒരു ടീം ഉണ്ടാക്കണം. ആരെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം. സത്യമായിട്ടും? അതെ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ അവര് തെറ്റ് ചെയ്യുന്നതിനെ നമുക്ക് എതിർക്കാം. അവര് ചെയ്യുന്ന തെറ്റിനെ തടുത്തേ മതിയാകൂ. ഞാനൊന്ന് പറയട്ടെ, ഇതിനുശേഷം ഞാനും ഒന്നിനെയും പേടിക്കില്ല. ഞാനുണ്ട് നിന്റെ കൂടെ. അതെ, നമ്മൾ ഒന്നായിട്ടിരുന്നാൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. അയ്യോ ഇല്ല, എന്റെ പുതിയ ക്ലാസ്സാണ്, ഞാൻ ലേറ്റ് ആകരുത്. എന്ത് പുതിയ ക്ലാസ്സോ? അതേപറ്റി ഞാൻ പിന്നീട് പറയാം. ബൈ. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഡാനിയൽ ആഡംസ്. നിങ്ങളെ എല്ലാവരെയും ഇന്ന് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആ മാജിക് എന്താണെന്ന് വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്സ്. അതെ അതെ, എനിക്കറിയാം. അത് ടെക്നിക്കലായിട്ട് മാജിക് അല്ല, പക്ഷേ അതിന്റെ മറ്റു ഡയമെൻഷനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വ്യത്യസ്തമായ ഒരു ലോകം. ഓൾട്ടർനേറ്റ് യൂണിവേഴ്സ്.